ഇന്ന് ഞാൻ ഒരു സ്വപ്നം കണ്ടു തുടങ്ങുക, ഒരു സിനിമാ സ്വപ്നം. ഇന്നേക്ക് 6 മാസം തികയും മുമ്പ് മുല്ലശ്ശേരി മാധവൻകുട്ടി ഒരു സിനിമ എടുത്തിരിക്കുന്നു. അത് കാണാൻ നീയും ഉണ്ടാവും. നിനക്ക് ഒരുങ്ങിയിരിക്കാം, എന്റെ മുന്നിൽ വീണ്ടും തോൽക്കാം. അപ്പൊ നമുക്കിതൊരു സംഭവമാക്കണം. സംഭവം എന്ന് വെച്ചാൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. നിനക്ക് ആ മമ്മൂട്ടിയോ മോഹൻലാലിനെ ഒക്കെ വെച്ച് പടം പിടിച്ചാ പോരായോ എന്റെ മോനെ? ഒന്ന് തുടങ്ങാൻ 10 ലക്ഷം മതിയല്ലോ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. മാധവൻകുട്ടിക്ക് നല്ലൊരു പ്രൊഡ്യൂസർ ആകാൻ കഴിയും. അടിപൊളി ഒരു വെളുത്ത ടൈ കുടിക്കട്ടായിരുന്നു. അയ്യോ, എന്നെ ഓർമ്മിക്കുന്നത്. ഞങ്ങളൊരു പടം തുടങ്ങും. പടത്തിന്റെ പേര് ഒരു സ്വപ്നത്തിന്റെ കഥ. പിന്നെ ഈ പടത്തിൽ എന്റെ ക്യാരക്ടർ സ്മൂച്ചിങ്? ഇയാളുടെ സ്വഭാവം വെച്ച് പുളിശ്ശേരി മാധവൻകുട്ടി എന്നിടുന്നതായിരിക്കും ശരി. മലയാള സിനിമ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി പെണ്ണുങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളാവും. സ്വപ്നം കാണാൻ പറ്റുമോ നിനക്കൊക്കെ? എന്റെ ഇന്നത്തെ സ്റ്റാറ്റസ്, എന്റെ പൊസിഷൻ ഞാൻ ഇവിടെ തന്നെ കാണും. ഇവൻ ഈ പടം ഇറക്കിയിട്ടേ ഞാൻ തിരിച്ചു പോകും. ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഓടി ഓട്ടവും ഒഴുക്കിയ വിയർപ്പും സഹിച്ച കഷ്ടപ്പാടും വേറെ ഒരു പൊട്ടൻ ചങ്കരനും അവകാശപ്പെട്ടതല്ല ശ്രീപാദ്. സ്നേഹിക്കാൻ മാത്രമുള്ളതല്ല അമ്മ, മക്കളെ ശാസിക്കാനും തല്ലി നന്നാക്കാനും അറിയണം അമ്മമാർക്ക്. അച്ഛനെ പോലെ ആകണം മകനെന്ന് അമ്മമാർ ആഗ്രഹിക്കും. അത് അമ്മമാരുടെ തെറ്റല്ല. അതാണ് അമ്മ മോള് പറയാറില്ലേ, അച്ഛൻ ആവശ്യമില്ലാത്ത ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആളാണെന്ന്. അച്ഛൻ വലിയൊരു സ്വപ്നം കണ്ടു, പക്ഷെ സ്വപ്നം കണ്ടു തീരും മുമ്പേ ആരോ വിളിച്ചു വന്നിട്ട് അച്ഛനൊന്ന് ഉറങ്ങിയിച്ചു വരാം. ആ സ്വപ്നത്തിന്റെ ബാക്കിയിട്ടൊന്നു നോക്കാലോ.